മഹാനായ കാളി ഇസ്മായിൽ ഹക്കൽ ബറൂസവി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ കാലത്തൊരു മനുഷ്യൻ മരണപ്പെട്ടു. മഹാഫോടായ മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിച്ച സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും സംസ്കരിക്കാനും ഒരാളും മുന്നോട്ട് വന്നില്ല. അത്രയ്ക്കും ദുഷ്ടനായ മനുഷ്യൻ, ജീവിതത്തിൽ ഒരു ഗുണം ചെയ്യാത്ത മനുഷ്യൻ, സർവാളുകൾക്കും ശല്യക്കാരനായി തീർന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ മയ്യത്തിലേക്ക് അടുക്കാതിരുന്നപ്പോൾ മഹാനായ കാളി ഇസ്മായിൽ അക്കുൽ ബറൂസബി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് വഴിയറിയിച്ചു. നിങ്ങളാ ഇന്നാൽ ഇന്ന സ്ഥലത്തൊരു മയ്യത്തുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ സർവ്വ ആളുകളും അദ്ദേഹത്തിൽ അകന്നു പോയിട്ടുണ്ട്. അയാളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുക, അയാളെ മയ്യത്ത് സംസ്കരിക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തനിക്ക് സന്ദേശം കിട്ടിയ ഭാഗത്ത് ചെല്ലുന്ന ആളുകൾ മുഴുവനും അകന്നു പോയിട്ടുണ്ട്. ഒരു മനുഷ്യനില്ല. ആ ചെതലും പുഴുക്കളും അരിച്ച് ആ മയ്യത്ത് കിടക്കുമ്പോൾ മഹാനായ മൂസാ നബി അന്വേഷിക്കുന്നു, ഇല്ല ഇവനത്രയും ദുഷ്ടനാണ്, ജീവിതത്തിൽ ഒരു നന്മ ചെയ്തതായിട്ട് ആർക്കും അറിയില്ല, സർവ ആളുകൾക്കും ശല്യക്കാരനാണ്, ഇവനോടുള്ള വെറുപ്പ് കൊണ്ട് ആളുകളൊക്കെ അകന്നു പോയതാ. സാക്ഷാൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിതൃവ്യരാകുന്ന അബൂലഹബ്, അബൂലഹബ് മാരക രോഗം പിടിച്ച് മരണപ്പെട്ട സമയത്ത് എങ്ങനെയാണ് സംഭവിച്ചത്? ആരുമാരുമില്ലാത്ത മലമുകളിൽ കൊണ്ടുപോയി തള്ളിയതാണ്. മറവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മുത്തുനബിനെ വിമർശിച്ചതാ. അല്ലോ, അബൂജഹലിനെ പോലെ മുത്തുനബിയെ ദ്രോഹിച്ചിട്ടില്ല, അതേ വേറെ പലരെ പോലെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ ഹബീബായ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് തബ്ബൻ ലക് ആക്ഷേപിച്ച് സംസാരിച്ച ഒറ്റ കാരണം കൊണ്ട് ഈ ഭൂമി അബൂലഹബിനെ ഏറ്റെടുത്തില്ല. ആ രൂപത്തിൽ ഒരാളും ഇദ്ദേഹത്തെ അംഗീകരിക്കാതെ, അദ്ദേഹത്തിന്റെ അരികിൽ വരാതെ, അദ്ദേഹത്തിന്റെ ജഡം ജീർണിച്ചപ്പോഴാ മൂസാ നബി അലൈഹിസ്സലാം തങ്ങൾ വരുന്നത്. മൂസാ നബി ചോദിച്ചു, ഐ റബ്ബ്, റബ്ബേ, ഇത്രയും ദുഷ്ടനും നിസ്സാരനും തമ്മാടിയുമായ ആളെ എന്നോട് സംസ്കരിക്കാൻ പറഞ്ഞത് എന്തിനാണ്? ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആഖിർ സമാനിലെ മക്കളെ, ഹബീബായ തങ്ങളെ പറ്റി അറിയുമോ? അല്ലാഹു പറയുന്നു, മൂസാ നബിയെ, ഈ മനുഷ്യൻ ഒരിക്കൽ തൗറാത്ത് കണ്ടപ്പോൾ, ആ തൗറാത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, ആ തൗറാത്ത് ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ, ആഖിർ സമാനിൽ വരാൻ പോകുന്ന എന്റെ ഹബീബായ മുത്തുനബിന്റെ പേര് കണ്ടതാ. ആ മുത്തുനബിന്റെ പേര് കണ്ട സമയത്ത് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാര് മുഴുവനും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട പ്രവാചകരാണെന്ന നിലക്ക് ഒരു സ്വലാത്ത് പറഞ്ഞതാ. അതുകൊണ്ട് വക്കത് ഒഫറുത്തു ലഹു, ഞാൻ മുഴുവനും പൊറുത്തു കൊടുത്തു. ഒരൊറ്റ സലാത്ത് പറഞ്ഞതിന്റെ പേരിൽ പൂർവകാല സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, മുത്തുനബിയെ കുറിച്ച് തിരിച്ചറിവുള്ള മനുഷ്യൻ, ഹബീബായ തങ്ങളെ മേലൊരു സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് ഞാൻ അവന് പൊറുത്തു കൊടുത്തു. ചരിത്രമറിയുമോ? ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണ് കൂടുതൽ പഠിക്കുന്നത്, കൂടുതൽ പറയുന്നത്, കൂടുതൽ അറിയുന്നത്, കൂടുതൽ തങ്ങളുമായിട്ട് ഇടപഴകുന്നത്, അവനാണ് ഏറ്റവും വലിയ മുഅ്മിൻ, അവനാണ് ഏറ്റവും വലിയ മുസ്ലിം. പൂർവകാല പ്രവാചകന്മാര് മുഴുവനും ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറിയത്. നിങ്ങൾ ഓർത്തു നോക്ക്, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നബിയേ നിങ്ങൾക്ക് അഹബ്ബുമാതകൂനു ഇലയ്യ വഅഖറബുഹു, ഞാനും നിങ്ങളുമായിട്ട് ഏറ്റവും അടുക്കുന്നത്, നിങ്ങളോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്, ഞാൻ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത്, നിങ്ങൾ തൗറാത്ത് വാങ്ങാൻ വന്നപ്പോഴല്ല, ചങ്കടൽ പിളർത്തിയപ്പോഴല്ല, നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് സിനാ മരുഭൂമിയിലേക്ക് എന്റെ കലാം കേൾക്കാൻ വന്നപ്പോഴല്ല, മറിച്ച് നിങ്ങൾ എന്റെ ഹബീബായ മുത്തുനബിയുടെ മേൽ സ്വലാത്തു ചൊല്ലിയപ്പോഴാ, ഹബീബിനെ കുറിച്ച് ഓർത്തപ്പോഴാണ്, ഹബീബിനെ പറ്റി പറയുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നാളെ ആഖിറത്തിൽ വരുമ്പോൾ, മഹ്ഷറിൽ വരുമ്പോൾ കോടിക്കണക്കിന് ആളുകള് അവനാഴിയിൽ അമ്പ് തിരികിയതുപോലെ ആളുകളൊക്കെ ജനനിവിടമായി തിരക്കിലും തിക്കിലും തിരക്കിലും പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ സർവ മനുഷ്യരും അന്ന് ദാഹിക്കും. അന്ന് തല ഉയർത്തി നിൽക്കുന്നൊരു വിഭാഗം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പള്ളിയിൽ വാങ്ങി വിളിച്ച മുഅദ്ദിനീങ്ങളാണ്, കൃത്യമായി വാങ്ങി വിളിച്ച മുഅദ്ദിനീങ്ങളാണ്. അല്ലാത്തവരെ കഴുത്തു മുഴുവനും അന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടാകും. അതേ തെക്കൻ വെയിൽ തട്ടിയിട്ട് തെങ്ങിന്റെ പട്ട ഒടിഞ്ഞ പോലെ, കൗങ്ങിൻ പട്ട ഒടിഞ്ഞ പോലെ, വാഴക്കൊല ഒടിഞ്ഞതുപോലെ എല്ലാവരെയും കഴുത്തൊടിഞ്ഞു പോകുമ്പോൾ അന്ന് തല ഉയർത്തി നിൽക്കുന്ന വിഭാഗം ഒന്ന് മുഅദ്ദിനീങ്ങളാണ്, വാങ്ങി വിളിച്ചിരുന്നവരാണ്. മറ്റൊന്ന് മൂസ നബിയേ, അന്ന് നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ ആഖിർ സമാനിലെ മക്കളെ ദാഹത്തിന് ഔദുൽ കൗസർ ഉണ്ടല്ലോ, ഇന്നാഴ്ത്തൈനാക്കൽ കൗസറ, അത് സ്വർഗത്തിലെത്തുന്നതിന്റെ മുൻപ് കിട്ടുന്നതല്ല, അത് സ്വർഗത്തിലുള്ള ഒരു നദിയാണ്, സ്വർഗത്തിൽ നിന്നൊരു ടാപ്പ് പുറത്തേക്കൊഴുകുകയാണ്, അത് പാലം കടന്ന ശേഷം നൽകപ്പെടുന്നതാണ്. മഷറിൽ ഹൗദുൽ കൗസറില്ല, വെള്ളമില്ല. അതേ ഇന്ന് സൂര്യൻ ഉദിക്കുന്നത് 9,29,00,000 മൈൽ ഉയരത്തിലാണെങ്കിൽ ആ സൂര്യനെ ഒരു ചാൺ അകലത്തിൽ അല്ലാഹു ഉദിപ്പിക്കുമ്പോൾ അല്ലാഹ് ഫ്ലോറാണെങ്കിലോ വെള്ളിയുടെ പലകയാൽ, വെള്ളിപ്പലകയുടെ ഫ്ലോറാണ് മഷറിൽ അല്ലാഹ് സംവിധാനിച്ചത്. ആ വെള്ളിപ്പലക കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫ്ലോറിൽ നിൽക്കുന്നു ഒരു ചാണകരത്തിൽ സൂര്യൻ ഉദിക്കുന്നു. ഒരു അതേ ഒരു സെക്കൻഡിൽ 5,640,000 ടൺ ഹീലിയം, അതേ ഹൈഡ്രജൻ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ സൂര്യനെ ഇന്നുള്ളതിനേക്കാൾ 380 ഇരട്ടി ചൂട് റബ്ബ് നൽകുന്നു. ആ രൂപത്തിൽ എല്ലാവരും കുഴഞ്ഞു പോകുന്നു, തല ഒടിഞ്ഞു പോകുന്നു. അന്ന് വെള്ളം കൊടുക്കുന്നത് ചെറിയ കുട്ടികൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക്, ആ കുട്ടികൾ ജവനയിൽ കൊണ്ടുവന്ന് അവരെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ദാഹജലം നൽകുമെന്ന്
മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ദിവസം നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ മൂസ നബിയേ അല്ലാഹുവിന്റെ പടപ്പുകളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നബിയാണ് മഹാനായ മൂസൽ കലീം അലൈഹിസ്സലാം. നിങ്ങൾക്ക് അന്ന് ദാഹിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത് അക്തിരി സ്വലാത്ത അലന്നബി മുഹമ്മദീ, എന്റെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളോ, തങ്ങളെ മതിൽ വർദ്ധിപ്പിച്ചോളോ. ഹബീബിനെ പുകഴ്ത്തുന്ന, ഹബീബിനെ പ്രശംസിക്കുന്ന, ഹബീബിനെ ഉയർത്തുന്ന ഏത് വാക്കുകൾ പറയലും സ്വലാത്ത, ഏത് മതിൽ പറയലും സ്വലാത്ത. ആ സ്വലാത്ത് നിങ്ങള് അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അന്ന് ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മഹാനായ മൂസ നബി അലൈഹിസ്സലാം തങ്ങൾക്ക് അല്ലാഹു വഴി അറിയിച്ചതാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഈ മജ്ലിസ്.